കേരളീ പീപ്പിളിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വപ്നങ്ങളുടെ യാത്രയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഹാർദവമായ സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു നല്ല ഇൻഡസ്ട്രിയലിസ്റ്റിനെയാണ്. വ്യവസായ രംഗത്ത് മറുനാട്ടിലെ നമ്മുടെ മലയാളികൾ ഒരുപാട് പേരുണ്ട്. പല വിധത്തിലുള്ള പല രംഗത്തും വളരെ ശ്രദ്ധേയമായ സാന്നിധ്യം കൊണ്ട് വ്യവസായ രംഗത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ മലയാളികൾ ഇന്ന് തിരുവല്ലയിൽ നിന്നും, കേരളത്തിൻ്റെ തിരുവല്ലയിൽ നിന്നും വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിലെ ഏഷ്യയിലെ ലാർജസ്റ്റ് ഇൻഡസ്ട്രിയൽ ഏരിയയായ പീനയിലെത്തി വ്യവസായ രംഗത്ത് ക്വാളിറ്റി ബേക്കറി എക്യുപ്മെൻറ്റ്സ് മാനുഫാക്ചറിങ് രംഗത്ത്, ഇമ്പോർട്ടിങ് രംഗത്ത് വളരെയധികം ശക്തമായ ഒന്നാം സ്ഥാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പ്രിവിയ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രീസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ മാത്യു ഈപ്പനും അദ്ദേഹത്തിൻ്റെ കുടുംബമാണ് ഇന്ന് അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത്. കുടുംബബന്ധത്തിൽ എത്രത്തോളം, ഒരു വ്യവസായ രംഗത്തിൽ കുടുംബത്തിൻ്റെ സാന്നിധ്യം എത്രത്തോളമാണ്, കുടുംബത്തിൻ്റെ പിന്തുണ എത്രത്തോളമാണ് എന്നുള്ള വിഷയമാണ് ഇന്നത്തെ എപ്പിസോഡിൽ പ്രധാനമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനു മുമ്പ് സാറിനെയും കുടുംബത്തെയും ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. ഒരു വ്യവസായ രംഗത്ത് കുടുംബത്തിൻ്റെ പിന്തുണ എത്രത്തോളമാണെന്നാണ് ആ വിഷയമാണ് ഇന്ന് കൂടുതലും നമ്മൾ, കാര്യം ഏതൊരു വ്യവസായ രംഗത്ത് അല്ലെങ്കിൽ വ്യാപാര രംഗത്തായിക്കോട്ടെ അവിടെ നമ്മൾ വിജയിക്കാൻ കഴിയുന്നു എന്നുള്ളത് കുടുംബത്തിൻ്റെ പ്രധാനമായ പിന്തുണ കൊണ്ട് മാത്രമാണ്. പ്രത്യേകിച്ച് ഈ ഇൻഡസ്ട്രിയൽ ഒരു മാനുഫാക്ചറിങ് രംഗത്ത് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ എങ്ങനെയാണ് കുടുംബത്തിൻ്റെ സപ്പോർട്ട് ഈ വ്യവസായ രംഗത്ത് താങ്കൾക്ക് ലഭിക്കുന്നത്? കുടുംബത്തിൻ്റെ പ്രാർത്ഥനയാണ് ആദ്യം എനിക്ക് നെടുന്തൂണായിട്ടുള്ളത്. പ്രാർത്ഥന, അതുപോലെ തന്നെ കമ്പനിയുടെ കാര്യങ്ങൾ ഞാൻ പലപ്പോഴും പുറത്തു പോകുമ്പോൾ, കർണാടകയുടെ പുറത്തു പോകുമ്പോഴും കമ്പനിയുടെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നതും നടക്കുന്നതും സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും കസ്റ്റമേഴ്സിനോട് ഡീൽ ചെയ്യുന്നതെല്ലാം വൈഫാണ്. അതിനകത്തെല്ലാം നല്ല നോളജും അതിനോടുള്ള ഉത്തരവാദിത്തത്തോടുകൂടി കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു സപ്പോർട്ട് എനിക്കുണ്ട്. അപ്പം ഏത് സമയത്ത് ഞാൻ പുറത്തു പോയിരുന്നാലും കമ്പനി മാനേജ് ചെയ്യാനുള്ള ഒരു അതൊരു അതിനുള്ള ഒരു കഴിവ് വൈഫിനും. തിരുവല്ലയിലാണ് വീട്? അതെ, തിരുവല്ലയിൽ. തിരുവല്ലയിൽ എവിടെയാണ്? കല്ലൂപ്പാറ. കല്ലൂപ്പാറ. കല്ലൂപ്പാറയിൽ നിന്ന് ഈ ബാംഗ്ലൂർ നഗരത്തിലേക്ക് വരാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? എൻ്റെ മൂത്ത ബ്രദേഴ്സിന്, അവരെല്ലാവരും ഇൻഡസ്ട്രിയലിസ്റ്റാണ്, അവർ 35 വർഷം മുമ്പ് ബാംഗ്ലൂരിൽ ഓട്ടോമൊബൈൽ സ്പെയർസ് മാനുഫാക്ചർ ചെയ്യുന്ന യൂണിറ്റ് നമുക്ക് പിനിയാൽ തന്നെയുണ്ട്. അപ്പം പുള്ളിയാണ് എൻ്റെ ഒരു ഗോഡ് ഫാദർ, ജോൺ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിയിൽ കൂടാണ് ബാംഗ്ലൂരിൽ വരാൻ നമുക്ക് സാധിച്ചത്. പുള്ളിയുടെ സപ്പോർട്ടോടുകൂടിയാണ് ആദ്യം ഒരു ഇൻഡസ്ട്രി ഇവിടെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പുള്ളി ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയിലാണ്. ഒരു താങ്കൾ ചെയ്യുന്നത് ടോട്ടലി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ബേക്കറി എക്യുപ്മെൻറ്റ്സ് മാനുഫാക്ചറിങ് രംഗത്താണ്. അപ്പോൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ നിന്നാണ് കുറച്ച് നാൾ ബ്രദറിൻ്റെ കൂടെയാണ് നിന്നത്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയാണ് ഞാൻ തുടങ്ങിയത്. TVS ഗാബ്രിയലിൻ്റെയും ഷോക്കപ്സറിൻ്റെ പാർട്സുകൾ മാനുഫാക്ചർ ചെയ്യുന്ന യൂണിറ്റുമായിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ ഒരു വെറൈറ്റി യൂണിറ്റായിട്ട് ഈ ഫുഡ് പ്രോസസ്സിങ്ങിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇന്ത്യയിലും വിദേശത്തും എല്ലാം ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റ് വളരെയധികം മാർക്കറ്റിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യവസായമായിട്ട് അതിനെക്കുറിച്ച് പഠിക്കുകയും അങ്ങനെ ചെറിയ രീതിയിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ ആരംഭിക്കുകയും അത് ഇന്ന് ഇന്ത്യയിൽ തന്നെ എല്ലായിടത്തും 10,000 ബേക്കറിയിലെ തന്നെ ഇന്ത്യയിൽ തന്നെ നമ്മൾ വിവിധ സ്ഥലങ്ങളായിട്ട് മഹാരാഷ്ട്ര, കർണാടക, കേരള, തമിഴ്നാട്, ഒറീസ, ബീഹാർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം, ആൻഡമാൻ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ സാധനങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട്. വളരെ പ്രധാനമായ ഒരു റോളാണ് മാഡം കൈകാര്യം ചെയ്യുന്നത്. ഒന്ന് ഫാമിലി ബാലൻസ് ചെയ്യുന്നു, പിന്നെ ഓഫീസിൽ വളരെയധികം റൈറ്റ് ഹാൻഡായിട്ട് സാറിൻ്റെ കൂടെ നിൽക്കുന്നു. ഒരു ബിസിനസ് രംഗത്ത് നേരത്തെ മുൻ പരിചയം ഉണ്ടായിരുന്നു? ഇല്ല, ഒരു പരിചയവും ഇല്ലായിരുന്നു. ഇവിടെ വന്ന ശേഷമാണ്. ആദ്യമൊക്കെ ഓട്ടോമൊബൈലിൻ്റെ ഇൻഡസ്ട്രിയുള്ള സമയത്തെ പോകുമായിരുന്നു, ഓഫീസ് വർക്കുകളൊക്കെ നോക്കുമായിരുന്നു. അങ്ങനെ പോയി ഇപ്പം ഹസ്ബൻഡ് വേറൊരു ബ്രാഞ്ചും കൂടെ തുടങ്ങിയപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടി വരുന്നു. അപ്പോൾ കൂടുതൽ ഉത്തരവാദിത്വം ഇവിടെ ഏറ്റെടുത്തേ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്ത് വളരെ സപ്പോർട്ടായിട്ട്. പൂർണ്ണമായിട്ട് എങ്ങനെയാണ് ഈ രണ്ട് റോൾ കൈകാര്യം? ഒന്ന് കുട്ടികളുടെ കാര്യം നോക്കണം, അതേസമയം തന്നെ ഓഫീസ് കാര്യങ്ങൾ എങ്ങനെയാണ് ബാലൻസ് ചെയ്യാൻ കഴിയുക? അത് ദൈവം തരുന്ന ഒരു കഴിവെന്ന് തന്നെ പറയാം. എന്ന് വെച്ചാൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കിയ ശേഷം ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ഫാക്ടറി പോകാറുള്ളൂ. ഫാക്ടറി പോയി ഉച്ചവരെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരും. ഉച്ച കഴിഞ്ഞ് ഹസ്ബൻഡ് പുറത്ത് പോയിരിക്കുന്ന ദിവസങ്ങളാണെങ്കിൽ വൈകുന്നേരം 5 മണി വരെ, കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയം വരെ ഓഫീസിലെ കാര്യങ്ങളും ഫാക്ടറിയിലെ എല്ലാ കാര്യങ്ങളും, കസ്റ്റമേഴ്സ് വന്നാലും ഏത് കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകും.
പിന്നെ വീട്ടിൽ വന്ന് കുഞ്ഞുങ്ങൾ ആ സമയത്ത് വരുന്ന സമയത്തൊക്കെ ഞാൻ മടങ്ങി വന്നിട്ട് കുട്ടികളുടെ കാര്യത്തിലേക്ക് പോകും. ഒരു പരാതിയില്ല, ഇല്ല അങ്ങനെ ഒരു ഒരു പരാതിയും അങ്ങനെ അറിയിക്കില്ല. ഒരു കാര്യങ്ങളും എന്നെക്കാട്ടും കൂടുതൽ ഉത്തരവാദിത്തമായിട്ട് സ്റ്റാഫിനോട് മിംഗിൾ ചെയ്യുകയും അവരെന്തോ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ പോലും എന്നോട് പറയാതെ മാനേജ് ചെയ്തോട്ടോ. അപ്പോൾ അതിന് മാനേജ് ചെയ്യാൻ കസ്റ്റമേഴ്സിനോടും ഇപ്പോൾ ചില സമയത്ത് നമുക്ക് കസ്റ്റമേഴ്സിനോട് ടൈമിങ്ങിൽ ഒരു ദിവസം രണ്ട് ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം വളരെ സോഫ്റ്റായിട്ട് അവരോട് പറഞ്ഞ് അവർ പേഷ്യൻസോടുകൂടി അവരോട് പറഞ്ഞ് അതെല്ലാം അവരൊക്കെ അതിനകത്ത് ഒരു 100% സാറ്റിസ്ഫൈഡ് ആണ്. ആണോ? കാര്യം ഒരു നമ്മുടെ ഇപ്പോൾ ഒരു കുടുംബത്തിൻ്റെ പൂർണ്ണ പിന്തുണ നമുക്ക് ലഭിച്ചാൽ നമുക്ക് ഏത് ഒരു ടെൻഷനും ഇല്ലാതെ വ്യവസായ രംഗത്ത് വളരെയധികം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും നമ്മളൊരു പരാജിതത്തിൻ്റെ അവസ്ഥയിലെത്തിയാൽ പോലും നമുക്ക് ഒരു ബിസിനസ്സിൽ ആദ്യത്തെ സ്റ്റെപ്പുകൾ ചിലപ്പം അത് പൂർണ്ണമായും ഒരു ലാഭത്തിലേക്ക് എത്താൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, മാർക്കറ്റിൽ കോമ്പറ്റീഷൻ ഉള്ളപ്പം, അതൊരു മാർക്കറ്റിംഗിൽ വളരെയധികം ടഫായിട്ടുള്ളൊരു മാർക്കറ്റിംഗ് ഉള്ളപ്പോൾ ചിലപ്പോൾ പരാജയം, എങ്ങനെ ഇത് പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിംഗിൽ എത്താമെന്നുള്ള ഒരു സ്ട്രഗിൾ നടക്കുന്ന സമയമുണ്ട്. ആ സമയത്ത് കുടുംബത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കമ്പനി ടെൻഷൻ ഉണ്ടെങ്കിലും വീട്ടിൽ വരുമ്പോൾ ആ ടെൻഷൻ ഇല്ലാത്തൊരവസ്ഥയിൽ നമുക്ക് അതിനെ മറന്ന് കൂടുതലായിട്ടും കുറച്ച് ധൈര്യവും കുറച്ച് നമുക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു കഴിവും നമുക്ക് കിട്ടും. അത് രണ്ടുപേരും ഓഫീസിലായതുകൊണ്ട് ഓഫീസിൻ്റെ വാതിലിലേക്ക് നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ, അവിടെ നിന്ന് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഇങ്ങനെ ഓഫീസിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും മനസ്സിൽ ചിന്തയിൽ? അങ്ങനെ ഉണ്ടാവത്തില്ല, കൂടുതൽ കുടുംബത്തിൻ്റെ കാര്യം തന്നെയായിരിക്കും കൂടുതൽ. ഒരു ദൈവവിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ് ഒരു ഒന്നും നടക്കുന്നതെന്നാണ് സാർ ആദ്യം പറഞ്ഞത്. എത്രത്തോളമാണെന്ന് കുടുംബത്തെ ഒരു ബ്ലെസ്സിങ്, ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് നമുക്ക് ലഭിക്കുന്നത്? തീർച്ചയായിട്ടും ഞങ്ങളുടെ കുടുംബം നിലനിൽക്കുന്നത് പോലും ദൈവത്തിൻ്റെ ഒരു കൃപ കൊണ്ട് മാത്രമാണ്. കാര്യം ഞങ്ങൾ ഓട്ടോമൊബൈൽ ബിസിനസ് നടത്തി പരാജയത്തിൻ്റെ അനുഭവത്തിൽ ഞങ്ങൾ വന്നിരുന്നത് ഞങ്ങളുടെ പ്രാർത്ഥന മൂലം മാത്രമാണ് ഞങ്ങളുടെ ഈ ബിസിനസ് വേറൊരു രംഗത്തേക്ക് കടന്നു പോകാനും അവിടെ വിജയമായിട്ട് വരാനുള്ള കാര്യം തന്നെ ദൈവത്തിൻ്റെ പ്രത്യേകമാകുന്ന കൃപ മാത്രമാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ബിസിനസ് കാര്യത്തോടൊപ്പം തന്നെ മറ്റുള്ള സോഷ്യൽ മകളുടെ പേരാണ് ഇതിലിട്ടത് പ്രിവിയ. മൂത്ത മകൾ പ്രിവിയ എന്ത് ചെയ്യുന്നു മോളെ? നയൻത്. എവിടെ പഠിക്കുന്നു? പ്രസിഡൻസി. മകൻ്റെ പേര് പൃഥ്വി. എന്ത് ചെയ്യുന്നു? ഏത് സ്കൂളില്? തിരുവല്ലയിൽ എന്നാണ് പറഞ്ഞത്. തിരുവല്ലയിൽ വളരെ ഒരു ചെറുപ്പകാലം മാതാപിതാക്കൾക്ക് ബിസിനസ് ആയിരുന്നു. എനിക്ക് ഞങ്ങൾ 9 മക്കളാണ്. ഞങ്ങളുടെ 9 പേരില്ല, ഞങ്ങൾ 7 രണ്ട് പെൺപിള്ള പെണ്ണുങ്ങളുമാണ്. അതിനകത്ത് 7 ആണുങ്ങൾ ബിസിനസ് ഇൻഡസ്ട്രിയലിസ്റ്റുകളാണ്. ദുബൈയിലും ഷാർജയിലും ബാംഗ്ലൂരിലുമായിട്ട് നമുക്ക് ബിസിനസ് ഉണ്ട്. എൻ്റെ ഫാദർ കൃഷിക്കാരനായിരുന്നു, റബ്ബർ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇൻഡസ്ട്രിയലായിട്ടൊന്നും നമ്മൾ അതൊരു ചെറുകിട കർഷക കുടുംബത്തിലാണ് ജനിച്ചത്. വളരെയധികം എന്നിട്ട് എല്ലാ കുട്ടികളെയും പഠിപ്പിക്കാനും അല്ലേ നല്ല വിദ്യാഭ്യാസം നൽകുവാനും പിന്നെ ബിസിനസ് രംഗത്തേക്ക് അവരെ കൊണ്ടെത്തിക്കുവാനും ആ കാലഘട്ടത്തിൽ സാധിച്ചു എന്നുള്ളത് എത്രത്തോളമാണ് പിതാവ് താങ്കളുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ളത്? സിമ്പിൾ മനുഷ്യനായിരുന്നു. കാരണം ചോദിച്ചാല് പുള്ളി പറയുന്നത് വെച്ചാൽ നമ്മൾ ആരുടെയും മോശം ചെയ്യാതെ നമ്മൾ ചെറിയൊരു ജീവിതമാണെങ്കിലും സന്തോഷത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള ഒരു ഗൈഡൻസ് ഉണ്ടായിരുന്നു. ചെറിയ ജീവിതമാണെങ്കിലും അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തണം. മറ്റുള്ളവരുടെ ഉയർച്ച കണ്ടിട്ട് നമ്മൾ ഐസോയപ്പെടാനോ അതുപോലെ ആകാൻ വേണ്ടി ഓടാനോ അല്ല, നമുക്ക് തരുന്ന ടാലൻ്റ് എന്താണ് അതിനെ നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകാന്നുള്ളതായിരുന്നു എൻ്റെ ഫാദറിൻ്റെ മെയിനായിട്ടുള്ള ഗൈഡൻസ്. ആ ഗൈഡൻസാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ വിജയം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. നാട്ടിലെ മാഡത്തിൻ്റെ നാട് മല്ലപ്പള്ളി. മല്ലപ്പള്ളി. പിതാവിന് മാതാപിതാക്കൾ ബിസിനസ് രംഗത്തുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഡാഡി മിലിറ്ററിയിലായിരുന്നു ആദ്യം. ഇത് കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നിട്ട് സോമില് ബിസിനസ് രംഗത്ത്. അല്ല, ഒരു കുടുംബ ജീവിതത്തിൽ നമ്മൾ വളരെയധികം മുന്നോട്ട് പോകുമ്പോൾ അതിലൊരു ബിസിനസ് രംഗത്തായിരുന്നാലും എല്ലാം ഒരു കുടുംബത്തിന് വളരെ സപ്പോർട്ട് പ്രധാനമാണ് അല്ലേ? തീർച്ചയായിട്ടും. എന്നാ ആ ഒരു സപ്പോർട്ടില്ലെങ്കിൽ നമുക്ക് ഒരിടത്തും വിജയിക്കാൻ കഴിയില്ല എന്നുള്ളത്. സാംസ്കാരിക പൈതൃക പൊലിമയുടെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു ദ ബിഗ് മാർട്ട് ഹൈപ്പർ മാർക്കറ്റ്. നോർത്ത് മലബാറിന്റെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ദ ബിഗ് മാർട്ട് ഹൈപ്പർ മാർക്കറ്റ് പയ്യന്നൂർ.
Fly high with career in aviation engineering and management. Elevate yourself to new heights of excellence. Hindustan Academy. Our institutions, Hindustan Aviation Academy, MBA in Aviation Management, BTech in Aerospace Engineering, Aircraft Maintenance Engineering, Diploma in Aeronautical Engineering, Hindustan Electronics Academy Polytechnic, Diploma Engineering in Automobile, Mechanical, Aeronautical, Electronics and Communication, Computer Science and Information Science, and also Hindustan Business School for MBA and BBM. Hindustan Academy, Chinnapanahalli, Martahalli, Bangalore. Phone 080-654-67129. Website www.hindustanacademy.com. കലാ സാംസ്കാരിക പൈതൃക പൊലിമയുടെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു ദ ബിഗ് മാർട്ട് ഹൈപ്പർ മാർക്കറ്റ്. നോർത്ത് മലബാറിന്റെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ദ ബിഗ് മാർട്ട് ഹൈപ്പർ മാർക്കറ്റ് പയ്യന്നൂർ. ഈ ഒരു ബേക്കറി എക്യുപ്മെന്റ്സ് രംഗം, അതിന്റെ ഹീറ്റ് മാസ്റ്ററിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം, അതിൻ്റെ ക്വാളിറ്റിയിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയോടുകൂടി ഒരു പ്രൊഡക്റ്റ്, അത് ഏറ്റവും ഹൈ ഗ്രേഡ് ക്വാളിറ്റി മെറ്റീരിയലോടുകൂടി തയ്യാറാക്കി കസ്റ്റമർക്ക് 10 വർഷം ആ ഒരു പ്രൊഡക്റ്റിന് മേലുള്ള ഗ്യാരണ്ടിയോടുകൂടി ഞങ്ങൾ കൊടുക്കാൻ പറ്റുന്നതെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഒന്നാമത്തെ. ഇത് വാങ്ങുന്നവർ അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ആ ഗുണമേന്മ കൊണ്ട് അവർ തന്നെയാണ് ഞങ്ങൾക്ക് നെക്സ്റ്റ് കസ്റ്റമേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നതും. അങ്ങനെയാണ് ഈ ബിസിനസ് ഒന്നൊന്നായി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹീറ്റ് മാസ്റ്റർ അതിൻ്റെ എന്തൊക്കെയാണ് അതിൽ? അപ്പോൾ തന്നെ നമുക്ക് ബ്രെഡ്, ഒരു ബേക്കറിക്ക്, ഒരു കൊമേഴ്ഷ്യൽ ബേക്കറിക്ക് വേണ്ട എല്ലാ എക്യുപ്മെൻറ്റ്സും, അത് വെറൈറ്റി ആയിട്ടുള്ള മെഷറീസ് ഉണ്ട്. അത് ഡീസൽ കൊണ്ട് ഓടുന്ന റോട്ടറി റാക്ക് ഓവൻ ഡീസൽ കൊണ്ട് ഓടുന്നുണ്ട്, ഇലക്ട്രിക്കൽ കൊണ്ട് ഓടുന്നുണ്ട്, ഗ്യാസ് കൊണ്ട് ഓടുന്നുണ്ട്. അങ്ങനെ ഓവൻ തന്നെ പല മോഡലുകളുണ്ട്. ചെറുതായിട്ട് ചെയ്യുന്നവർക്കും വൻകിട ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റായിട്ട് ചെയ്യുന്നവർക്കുള്ള മെഷറീസുകൾ നമ്മൾ കൊമേഴ്ഷ്യലായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതിനനുബന്ധമായിട്ട് മാവ് കഴിക്കുന്ന മെഷീനുകൾ, കേക്ക് മിക്സ് ചെയ്യുന്ന മെഷറീസുകൾ, ബൺ ഡിവൈഡറുകൾ, ഡഫ് ഷീറ്ററുകൾ, ഇങ്ങനെയുള്ള പല പല മെഷറീസുകൾ നമ്മൾ അതിനോട് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു മെയിനായിട്ട് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവൻസ്, അത് ചെറുകിട മുതൽ വൻകിട വരെ. അപ്പോൾ അത് എത്ര ലിറ്റർ ബേസ് ആണോ? അത് ബ്രെഡ് കണക്കാണ്. ഒരു ഒരു ഇത്ര 60 ബ്രെഡ്, തൊട്ട് 360 ബ്രെഡ് വരെ ഹാഫ് ആൻ അവർ പ്രൊഡക്റ്റ് ചെയ്യുന്ന മെഷറീസ് ഉണ്ടാക്കുന്നത്. വിത്തിൻ ഹാഫ് ആൻ അവറിൽ 60 ബ്രെഡ് തൊട്ട് 360 ബ്രെഡ് വരെ, ഒരു മണിക്കൂറിൽ 800 ബ്രെഡ് വരെ പ്രൊഡക്റ്റ് ചെയ്യുന്ന മെഷറീസ് നമ്മൾ തയ്യാർ ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയാണ്? എൻ്റെ പപ്സ്, ബേക്കറിക്ക് വേണ്ടുള്ള പപ്സ്, റസ്ക്, ബിസ്ക്കറ്റ്സുകൾ, ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസുകളും നമുക്ക് അതിൽ തയ്യാറ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഇന്ന് ഇന്ത്യക്ക് അകത്തും ഇന്ത്യക്ക് പുറത്തും ഇപ്പോൾ 2 യൂണിറ്റായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ബാംഗ്ലൂരിൽ പീനിയ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അപ്പോൾ കസ്റ്റമേഴ്സ് റിക്വയർമെൻറ്റ് കൂടുതലായിട്ട് വന്നപ്പോൾ മൈസൂരിൽ ബെർണ ടെക്നോളജി എന്ന് പറഞ്ഞ ലെവലിൽ മൈസൂരിൽ നമ്മൾ സെക്കൻഡ് യൂണിറ്റ് ആരംഭിച്ചിരിക്കുന്നു. അത് റഷ്യയ്ക്കും മിഡിൽ ഈസ്റ്റിലേക്കും എക്സ്പോർട്ടാണ് നമ്മൾ അതിൽ കൂടുതലായിട്ടും ബെർണ ടെക്നോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ ബാംഗ്ലൂരിൻ്റെ, ഈ കർണാടകത്തിൻ്റെയും കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ബോർഡർ ആയതുകൊണ്ട് മൈസൂരിൽ നിന്ന് ആ പ്രദേശങ്ങൾ കൂടുതൽ കവറപ്പ് ചെയ്യാനും സെയിൽസും സർവീസും എത്രയും വേഗം കസ്റ്റമർ ആവശ്യപ്പെടുന്ന സമയത്ത് തന്നെ എത്തിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായിട്ടും സർവീസാണ്. സർവീസ് എത്ര വർഷത്തെ വാറണ്ടിയാണ്? 1 വർഷത്തെ മണി ബാക്ക് ഗ്യാരണ്ടി ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒരു പ്രൊഡക്റ്റ് കൊടുത്താൽ 365 ദിവസം മണി ബാക്ക്. എന്ത് സംഭവിച്ചാലും മണി ബാക്ക് വെച്ചാൽ, അത് അവർക്ക് താല്പര്യമില്ല, പ്രൊഡക്റ്റ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ ഞങ്ങൾ അത് തിരിച്ചെടുക്കാനായിട്ട്, തന്ന പൈസ തിരിച്ചു കൊടുത്ത് പ്രൊഡക്റ്റ് എടുക്കുവാനായിട്ട് ഞങ്ങൾ തയ്യാറാണ്. അങ്ങനെ ആരും ഇതുവരെ ആയിട്ട് ഞങ്ങൾ 15 വർഷത്തിനിടയിൽ ഇത് ചെയ്തിട്ടില്ല. അത്രമാത്രം ക്വാളിറ്റി മെഷറീസാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അത്രയും നല്ല ക്വാളിറ്റി. നമ്മൾ ഇന്ന് നേരത്തെ കണ്ട ഹീറ്റ് മാസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു വലിയ ഡിസ്പ്ലേ എല്ലാം, അതിൻ്റെ കോസ്റ്റ് എത്രയാണ് വരുന്നത്? അതൊരു ഡീസൽ ഓവന് 400,000 രൂപയോളം മിനിമം, 60 ബ്രെഡിന് 400,000 രൂപ തൊട്ട് 1,000,000 രൂപ വരെയുള്ള മെഷറീസാണ് ഈ റോട്ടറി റാക്ക് ഓവനിൽ വരുന്ന കോസ്റ്റ് വരുന്നത്. ഈ ഇത് കൂടാതെ മറ്റെന്തൊക്കെയാണ് ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നത്? ഒരു കൊമേഴ്ഷ്യൽ ബേക്കറി, ഹോട്ടൽ എക്യുപ്മെൻസ്, എല്ലാവിധ സാധനങ്ങളും, മോൾഡുകൾ തൊട്ട് അതിൻ്റെ ഏറ്റവും വേണ്ട എല്ലാ എക്യുപ്മെൻസുകളും, ഒരു കിച്ചൺ എക്യുപ്മെൻസ് ഡിസൈൻസ് ആൻഡ് മാനുഫാക്ചറിങ് മുഴുവനായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കർണാടകയിലും നോർത്ത് ഇന്ത്യയിലും ഒരുപാട്, നോർത്ത് ഇന്ത്യയിലും റിക്വയർമെൻറ്റ് ഓൾ ഓവർ ഇന്ത്യ, ഫുഡ് പ്രോസസ്സിങ്ങിൽ എല്ലായിടത്തും വളരെയധികം ഡിമാൻഡ്സ് ഉള്ള ഒരു സമയമാണ്. എല്ലാം
പ്യൂറസ്റ്റ് സൈലസ് സ്റ്റീലയില് 304 മെറ്റീരിയലാണ് നമ്മൾ സാധനം പ്രൊഡക്ട് ചെയ്യുന്നത്. ഡിസൈൻ ചെയ്യാനൊക്കെ വേറെ ആൾക്കാർ സ്റ്റാഫ് ഉണ്ട്, ഡിസൈനേഴ്സ് ഉണ്ട്. ഡിസൈൻ പ്ലാനിങ്ങും എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും. ഒരു കസ്റ്റമറിന്റെ ചോയ്സ് അനുസരിച്ചാണ് ചെയ്തു കൊടുക്കുക. അവർക്ക് ഒരു 1.5 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് തൊട്ട് 20 ലാക്സ് to 50 ലാക്സ് വരെയുള്ള ഇൻവെസ്റ്റ്മെന്റിലേക്കുള്ള ഡിസൈൻസ് നമ്മൾ ചെയ്തു കൊടുക്കും. ഒരു ഫുഡ് പ്രോസസ്സിംഗ് ചെയ്യുന്ന ഒരു മെഷീനറി ആയതുകൊണ്ട്, ഫുഡുമായിട്ട് ഹാൻഡിൽ ആയതുകൊണ്ട് എന്തൊക്കെയാണ് സേഫ്റ്റി, എന്തൊക്കെയാണ് നമുക്ക് അതിൽ ഫുഡ് പ്രോസസ്സിങ്ങിന് പറ്റിയ മെറ്റീരിയൽ? 304 ഫുഡ് ഗ്രെയിൻ മെറ്റീരിയലാണ് നമ്മൾ ഇതിനായിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. റെസ്റ്റ്ലെസ് മെറ്റീരിയൽ, റെസ്റ്റ് പിടിക്കാത്തതും ഫുഡ് ഗ്രെയിൻസ് ഉള്ളതായിട്ടുള്ള മെറ്റീരിയലാണ് നമ്മൾ ഇതിനകത്ത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അത് എല്ലാ ഗവൺമെന്റ് പറയുന്ന നോംസ് അനുസരിച്ചുള്ള എല്ലാ എക്യുപ്മെന്റ്സുകളും അതിനനുസരിച്ചാണ് വേണ്ടി ചെയ്യുന്നത്. ഇതിൽ വളരെ പ്രധാനമായ ഒരു പങ്ക് വഹിക്കുന്നത് നമ്മുടെ എംപ്ലോയീസ് ആണ്. തീർച്ചയായും, കാരണം നമ്മൾ ഈ പണി ചെയ്യുന്നതും തൊഴിലാളികൾ. എത്രത്തോളമാണ് തൊഴിലാളികളുടെ സേവനം? ഞാൻ ജോലിക്കാരോട് അത്രമാത്രം ഫ്രണ്ട്ലിയാണ് ഇടപെടുന്നത്. എന്ന് വെച്ചാൽ ഒരു മുതലാളി തൊഴിലാളി ബന്ധമില്ലാതെ അവർ എൻ്റെ നമ്മുടെ കമ്പനിയുടെ ഒരു പേര് ഞാൻ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിനനുസരിച്ചുള്ള അത് രാത്രിയെന്നോ പകലോ ഒന്നും ഇല്ലാതെ ആ പ്രൊഡക്റ്റ് കൊടുക്കേണ്ട സമയത്ത് അവർ ആ ഓവർ ടൈമും കാര്യങ്ങളെല്ലാം ചെയ്ത് അവരത് റെഡിയാക്കി ചെയ്തു. സാംസ്കാരിക പൈതൃക പൊലിമയുടെ ഏറ്റില്ലമായ പയ്യന്നൂരിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു ദ ബിഗ് മാർട്ട് ഹൈപ്പർ മാർക്കറ്റ്. നോർത്ത് മലബാറിന്റെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ദ ബിഗ് മാർട്ട് ഹൈപ്പർ മാർക്കറ്റ് പയ്യന്നൂർ. Fly high with career in aviation engineering and management. Elevate yourself to new heights of excellence. Hindustan Academy. Our institutions: Hindustan Aviation Academy, MBA in Aviation Management, BTech in Aerospace Engineering, Aircraft Maintenance Engineering, Diploma in Aeronautical Engineering. Hindustan Electronics Academy Polytechnic, Diploma Engineering in Automobile, Mechanical, Aeronautical, Electronics and Communication, Computer Science and Information Science, and also Hindustan Business School for MBA and BBM. Hindustan Academy, Chinnapanahalli, Martahalli, Bangalore. Phone 0806546712. Website www.hindustanacademy.com. കലാ സാംസ്കാരിക പൈതൃക പൊലിമയുടെ ഏറ്റില്ലമായ പയ്യന്നൂരിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു ദ ബിഗ് മാർട്ട് ഹൈപ്പർ മാർക്കറ്റ്. നോർത്ത് മലബാറിന്റെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ദ ബിഗ് മാർട്ട് ഹൈപ്പർ മാർക്കറ്റ് പയ്യന്നൂർ. Nora and Fancy, a heaven of ornaments and fancy items at affordable price. Imported ornaments of dazzling designs and exquisite fashions. Nora and Fancy brighten the beauty in you. Nora and Fancy, near Hotel Sagara, ground floor, TN Samruddhi, Vazhuthakkad, Trivandrum. Mobile 9633685838. അപ്പോൾ ഈ മേഖലയിൽ ഒരുപാട് കോമ്പറ്റീഷൻ, ഈ ബേക്കറി എക്യുപ്മെൻറ്റ്സ് മാനുഫാക്ചറിങ് രംഗത്തായിരുന്നാലും കിച്ചൺ എക്യുപ്മെൻറ്റ്സ് മാനുഫാക്ചറിങ് രംഗത്തായിരുന്നാലും ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ളതാണ്. അപ്പോൾ ഈ കോമ്പറ്റീഷനെ ഹീറ്റ് മാസ്റ്റർ എങ്ങനെയാണ് അത് തരണം ചെയ്യുന്നത്? നമുക്ക് വൈഡ് റേഞ്ച് ആയിട്ടുള്ള സെയിൽസ് ആൻഡ് സർവീസ് ഓഫീസ് ഉണ്ട്. അതുപോലെ തന്നെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാത്തൊരു ക്വാളിറ്റി കൊടുക്കുന്നുള്ളതുകൊണ്ട് അത് ഒരു പ്രൊഡക്റ്റ് കണ്ടുകൊണ്ടാണ് അടുത്തൊരു പ്രൊഡക്റ്റിന് നമുക്ക് ഓർഡേഴ്സ് ലഭിക്കുന്നത്. നമുക്ക് സഫിഷ്യൻറ്റ് ഓർഡേഴ്സ് ഉണ്ട്. നെക്സ്റ്റ് 6 മന്തിലേക്കുള്ള ഓർഡേഴ്സ് നമ്മൾ ഇൻഹാൻസ് ഉണ്ട്. നമുക്ക് അപ്പോൾ നെക്സ്റ്റ് 6 മന്ത്സ് വരെയുള്ള അടുത്ത 6 മന്ത്സുള്ള ഇൻഹാൻസ് നമുക്ക് ഓർഡർ ഉണ്ട്. അത് നമ്മൾ ഇപ്പോഴും റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്, വൈഡ് റേഞ്ച് ആയിട്ട് സ്റ്റോക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഡെലിവറി ഇൻ ടൈമിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട്. ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സർവീസും എല്ലാ 2-2 ഡിസ്ട്രിക്റ്റിലും നമ്മൾ സെയിൽസ് ആൻഡ് സർവീസ് സർവീസ് ചെയ്യുന്നത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഇൻ ടൈമിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളതുകൊണ്ടാണ് ഇതിന് ഏറ്റവും കൂടുതൽ മറ്റ് ഈ ആ കോമ്പറ്റീഷനെ നമ്മൾ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. പറ്റും, തീർച്ചയായിട്ടും. അതൊരു ഈ ഒരു ബിസിനസ്സിനെ, കാരണം എന്ന് വെച്ചാൽ താങ്കൾ നേരത്തെ ഓട്ടോ മൊബൈൽ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു പരാജയം മനസ്സിലാക്കിയതാണ്. ഞാൻ TVS സെൻട്ര, വിക്ടർ അങ്ങനെയുള്ള TVS 2-wheelers ഷോക്ക് അബ്സർ പാർട്സ് ഗാബ്രിയൽ എന്ന് പറഞ്ഞ കമ്പനിക്ക് ഡയറക്റ്റ് കൊടുത്ത് അവിടുന്ന് അവർ ഷോക്ക് അബ്സർ ഉണ്ടാക്കി TVSന് കൊടുക്കുന്നൊരു പ്രൊഡക്റ്റായിരുന്നു. അപ്പോൾ അത് ഈ കോമ്പറ്റീഷനിൽ ചെന്നിട്ട് അവർക്ക് ചില മാർക്കറ്റിലെ അവരുടെ പ്രൊഡക്റ്റ് വിജയിക്കാൻ പറ്റാത്ത, 2-wheelers വിജയിപ്പിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിക്ക് ഒരു 90 ലാക്സോളം എനിക്ക് ലോസ് വന്നിരുന്നു. 90 ലക്ഷം രൂപയോളം ലോസ് വന്നിരുന്നു. ആ ഒരു പരാജിതനായി നിർത്തി പോകാനായിട്ടല്ല ഞാൻ ആഗ്രഹിച്ചത്. എന്താണ് ഈ പരാജയത്തിൻ്റെ കാരണം? ഇതിനെ എങ്ങനെ നമുക്ക് അഭിമുഖീകരിച്ച് മുന്നോട്ട് വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള ഒരു
പല പ്രാവശ്യങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക. പിന്നെ അങ്ങനെ ദൈവത്തോടുള്ള ആലോചന ചോദിച്ച് ആ പ്രാർത്ഥനയും ഒക്കെ തീർച്ചയായിട്ടും നമുക്ക് നല്ല ഒരു മാനസികമായ ഒരു ഇതിലേക്ക് ദൈവം നമ്മളെ കൊണ്ടെത്തിച്ച്. എത്രമാത്രം പരാജിതനായാലും തീർച്ചയായിട്ടും ബൈബിളിലൊരു വേർഡ് പറയുന്നുണ്ട്, തിരമാലകൾ എത്രമാത്രം ഉയർന്നു വന്നാലും ദൈവം അതിനൊരു അതിര് വെച്ചിട്ടുണ്ട്. അതിരിനപ്പുറത്തേക്ക് പോകത്തില്ല. സമുദ്രത്തിൽ ഒന്നിന് പുറകെ ഒന്നായി തിരമാലകൾ അടിച്ചുകൊണ്ടേയിരിക്കും, എന്നിരുന്നാലും ദൈവം അതിന് അതിര് വെച്ചിട്ടുണ്ട്. ആ ഒരു വിശ്വാസം എൻ്റെ പരാജയത്തിൽ തീർച്ചയായിട്ടും എത്ര തിരമാലകൾ വന്നോട്ടെ, എന്നാൽ ദൈവം അതിൻ്റെ അതിര് എനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. കഠിനാധ്വാനം ആണ്. കഠിനാധ്വാനത്തിലൂടെ മാത്രമേ നമുക്കൊരു കമ്പനി വിജയിക്കാൻ പറ്റത്തുള്ളൂ. അത് സമയം നോക്കാതെയും ആത്മാർത്ഥമായി നമ്മളൊരു ഒരു പ്രൊഡക്റ്റിനെ വിജയിപ്പിക്കണമെന്ന് കണ്ട് നമ്മൾ ജോലി ചെയ്താൽ നിശ്ചയമായും വിജയിക്കാൻ പറ്റും. തീർച്ചയായിട്ടും നമ്മൾ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അധ്വാനത്തിന്റെ ഫലം ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും, നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഒരു സ്വന്തം അനുഭവങ്ങളിൽ കൂടിയാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ. തീർച്ചയായിട്ടും നമ്മൾ ആദ്യം അധ്വാനിക്കുക, പിന്നെ ഫലം കണ്ടെത്തുക. തീർച്ചയായിട്ടും അധ്വാനത്തിൽ കൂടെ മാത്രമേ നമുക്കൊരു ഫലം കണ്ടെത്താൻ പറ്റത്തുള്ളൂ. ഒരു തീരുമാനം നമ്മളിപ്പോൾ എടുക്കുകയാണ്, അത് തെറ്റായിപ്പോയി എന്ന് പിന്നെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ വേണ്ടായിരുന്നു, അങ്ങനെ നമുക്ക് എടുക്കണ്ടായിരുന്നു എന്ന് തോന്നുന്നു? അല്ല, നമ്മൾ ഒരു ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് ദേഷ്യത്തിൻ്റെ പുറത്തോ ഒറ്റ ദിവസം കൊണ്ട് ആലോചിച്ചോ തീരുമാനം എടുക്കുക. നമ്മൾ അതിൻ്റെ തീരുമാനത്തിനൊരു ഒരു മിനിമം ടൈമിൽ കൂടെ നമ്മൾ അതിന് ആ തീരുമാനത്തിൽ അതിൻ്റെ നെഗറ്റീവ് സെൻസ് ആദ്യം നമ്മൾ ചിന്തിക്കാം. ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് ചിന്തിക്കുന്നതിന് മുമ്പ് ആ നെഗറ്റീവ് എങ്ങനെ, ഇതിൻ്റെ പരാജയങ്ങൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എവിടെയൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, അതിനെ സോർട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ അതിനെ നമ്മൾ വിജയത്തിലേക്ക് തന്നെ എത്തിക്കാൻ പറ്റും. കമ്പനിയെക്കുറിച്ചുള്ള ഇനിയുള്ള സ്വപ്നം എന്താണ്? നമുക്ക് ദൈവം തന്നൊരു ധ്യാനമാണ് നമ്മുടെ ജീവിതം. ലിമിറ്റഡ് ടൈമിൽ നമുക്ക് ഇവിടെ റെൻഡൽ ലൈഫ് പോലെയാണ് ഈ ഭൂമിയിലേക്ക് ദൈവം നമുക്ക് ലൈഫ് തന്നത്. ഇനി ഒരു 50 വർഷം കൂടി എനിക്ക് ഏതായാലും ഈ പ്രപഞ്ചത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് കൂടുതൽ ആളുകൾക്ക് ജോലി കൊടുക്കാനും അതുപോലെ തന്നെ നമ്മുടെക്കാട്ടും താണു കിടക്കുന്ന ആളുകൾക്ക് എങ്ങനെ അവരെ കൂടെ വിദ്യാഭ്യാസം കൊടുത്തും അവർക്ക് രോഗികളായിട്ടുള്ളവർക്കും അനാഥർക്കും വിധവകൾക്കുമായിട്ടൊക്കെ എങ്ങനെ നമ്മളിൽ കൂടെ, അല്ലാതെ ബാങ്ക് ഡിപ്പോസിറ്റ് ഇടാനോ ഒത്തിരി പ്രോപ്പർട്ടി മേടിച്ചു കൂട്ടാനോ അല്ല, എങ്ങനെ മറ്റുള്ളവരുടെ കൂടെ ഒരു കൈത്താങ്ങാകാൻ നമുക്ക് പറ്റും, നമ്മുടെ ജീവിതം കൊണ്ട് എങ്ങനെ ഒരാളെ കൂടെ രക്ഷിക്കാൻ പറ്റും, ഒരു കുടുംബം കൂടെ എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ എത്തിക്കാൻ പറ്റും എന്നുള്ള ഒരു സോഷ്യൽ ആനിമൽ എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ ചിന്തിച്ച് പോകണമെന്നുള്ള ഒരാഗ്രഹം. അതാണ് ശ്രീ മാത്യൂസിൻ്റെ ജീവിതം നയിച്ച പാഠം. ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ, സന്തോഷം ഇനിയും നൽകട്ടെ. ഒരുപാട് സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന ഒരുപാട് പേർക്ക് താങ്കളെ കൊണ്ട് നന്മകൾ നൽകാൻ സാധിക്കുകയാണ് എൻ്റെ ആഗ്രഹവും എൻ്റെ വിശ്വാസവും. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.